ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്, ഒരു 6 GB ബ്ലൂടൂത്ത് സ്പീക്കറാണ്, അണ്ടർ 2000. അപ്പോൾ ZEBRONICS-ന്റെ കണ്ടു, ZEBRONICS-ന്റെ മ്യൂസിക് ബോംബ് 40 എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 10 വാട്ടിന്റെ സ്പീക്കറാണ് ഉള്ളത്. പക്ഷേ അതിന്റെ ലൈറ്റാണ് ഒരു കിഡിലൻ ഐറ്റം. ഞാൻ ആക്ച്വലി ഇത് പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് പരിശോധിച്ച കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു, അത്യാവശ്യം ടെസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിവിടെ കാണുന്ന ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഇതാണ് താരം. ഇതിന്റെ ലൈറ്റിംഗ് ഒരു രക്ഷയില്ല. നമുക്ക് ഫുൾ ഇത് അൺബോക്സ് ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമുക്കത് മ്യൂസിക്കിനും കോൾസിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റൂട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇൻബിൽഡ് ഓക്സ് കേബിൾ എന്ന് തന്നെ ബോക്സിൽ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് ആണ് വരുന്നത്. 15 മണിക്കൂർ വരെ നമുക്ക് ഇതിന്റെ ബാക്കപ്പ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് ടൈം വരെ ഒരു 3 to 5 hours ഒക്കെ നമുക്ക് ചാർജിങ് ടൈം വരുന്നുണ്ട്. പിന്നെ 10 വാട്ടിന് ഞാൻ പറഞ്ഞു. നമുക്ക് പിന്നെ മെമ്മറി കാർഡ് സപ്പോർട്ട് ഉണ്ട്. 32 GB വരെ നമുക്ക് മെമ്മറി കാർഡ് സപ്പോർട്ട് ഉണ്ട്. അത്രയ്ക്കാണ് മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ റബ്ബറൈസ് ഫിനിഷ് ആണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. ബാസ് ഉണ്ട്, ബാസിന് നമുക്ക് രണ്ട് സൈഡിലും വൂഫർ ടൈപ്പ് സംഭവങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അൺബോക്സിംഗ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഒരു കിഡിലൻ ഐറ്റം തന്നെ പറയാം. ഇതിന് ഓൾമോസ്റ്റ് പ്രൈസ് വരെ 1800 to 1700 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരും കേട്ടോ. അപ്പോൾ ആ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു കിഡിലൻ വേണമെങ്കിൽ ഷോക്കേസ് ഐറ്റം ആയിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ലൈറ്റ് കാരണം അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ലൈറ്റ് മാത്രം ഓണാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓണാക്കി ഇട്ടേക്കുന്ന പോലെ. അപ്പോൾ ഇതിന് അൺബോക്സിംഗ് ഡീറ്റെയിൽസിലേക്ക് പോകാൻ മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിൽ വെച്ച് നമ്മൾ ആമസോൺ തുടങ്ങി ചെക്ക് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാം. നമ്മൾ എല്ലാ കമൻറ്റും ഇപ്പോൾ എന്നാണ് നമ്മുടെ രണ്ടാം ചാനൽ കാലത്തുറപ്പ് കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അവിടേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടാ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടാ. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് താഴെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ZEBRONICS ഉണ്ടെ. നമ്മൾ നേരത്തെ കണ്ട മ്യൂസിക് ബോംബ് 40 എന്ന് പറഞ്ഞ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോക്സ് വരുന്നത്. എനിക്ക് ആക്ച്വലി ഈ ഇങ്ങനത്തെ ഇന്ത്യൻ ബ്രാൻഡുകളോട് ആകെയുള്ള സജഷൻ എന്ന് പറയുന്നത്, ഈ സ്റ്റാർസിൻ്റെ പടം അല്ലെങ്കിൽ അംബാസഡറിൻ്റെ പടം എന്തിനാണ് ഈ ബോക്സിലും കാലത്തൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി കുറയ്ക്കുകയെ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സുകളുടെ പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾ അങ്ങനെ കാണാൻ പറ്റില്ല. ആപ്പിളിൻ്റെ ആയാലും സാംസങ്ങിൻ്റെ ആയാലും ഇതെനിക്കൊരു ബോർ പരിപാടി. പ്രത്യേകിച്ച് ഈ ഫയർ ബോൾട്ട് അങ്ങനത്തെ നിറച്ച ആൾക്കാരെ വെച്ചിട്ട് അവർ ഇവർക്ക് ആക്ച്വലി റിസർച്ച് എന്താ പറയുക, R&D സർവീസ് ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ ഫുൾ ചൈനീസ് നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് റീബ്രാൻഡ് ഇറക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ഫുൾ മാർക്കറ്റിംഗ് ഒരു കാശ് ചിലവാക്കണം. അതിൻ്റെ ഒരു സൈഡ് സംഭവമാണ് ഇപ്പോൾ ഈ കാണുന്നുണ്ട്. ഇത് ഈ സ്റ്റാർസിൻ്റെ പടം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാതിരിക്കും, ഇതും മിക്കതും ചൈനീസ് തന്നെയായിരിക്കും. ഇമ്പോർട്ട് ചെയ്ത് ചൈനീസ് ഇറക്കിയിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ അടിച്ച് ഇറക്കുന്നതാണ്. മെയ്ഡ് ഇൻ ചൈന ആയിരിക്കുള്ളൂ മാനുഫാക്ചേർഡ്. ഓ, ഇത് മാനുഫാക്ചേർഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ ZEBRONICS ഇന്ത്യ തന്നെയാണ് കേട്ടോ. ഓ, രക്ഷപ്പെട്ട് ZEBRONICS. ZEBRONICS-ന്റെ ഒരു ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20% അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ റീബ്രാൻഡ് ആണ്. പ്രത്യേകിച്ച് അവരുടെ സൗണ്ട് ബാർ ഒക്കെ നിങ്ങൾ കൊടുത്തിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും റീബ്രാൻഡ് ആയിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ചൈനീസ് പ്രൊഡക്റ്റ് ആയിരിക്കും അത് റീബ്രാൻഡ് ഇറക്കുന്നതായിരിക്കും. ഫയർ ബോൾട്ട്, നോയ്സ് അങ്ങനത്തെ ഒക്കെ ഈ TWS എല്ലാം മോസ്റ്റ്ലി ഒരു 90-95% അവർ റീബ്രാൻഡ് ഇറക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവർക്ക് R&D സർവീസിന്റെ ചിലവില്ല തീരെ. എന്ന് വെച്ചാൽ ഈ സാംസങ് ആപ്പിളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് റിസർച്ചിങ് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുമ്പോൾ കുറെ കാശിറക്കും. അതിനാണ് R&D സർവീസ് എന്ന് പറയുക. അപ്പൊ ഇവർക്കൊന്നും R&D വിങ്സ് തന്നെ ഉണ്ടാവില്ല ഇങ്ങനത്തെ കമ്പനികൾക്കൊന്നും. ഈ പുതിയ പ്രത്യേകിച്ച് പുതിയ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഈ ഫയർ ബോൾട്ട് പ്രത്യേകിച്ച് ഒരു 99% പ്രൊഡക്ട്സുകളും ചൈനീസാ. ബോട്ടും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ കുറച്ച് അത്യാവശ്യം ചില പ്രൊഡക്ട്സുകളൊക്കെ അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ അത്യാവശ്യം ബിൽഡായുള്ള സാധനം. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബോക്സ് ആണ്, ZEBRONICS-ന്റെ ബ്രാൻഡിങ് ആണ്. അതിന്റെ ലൈറ്റിന്റെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹൈലൈറ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതേ സെയിം പ്രൊഡക്റ്റ് നമുക്ക് ഐഗിയർ എന്ന് പറഞ്ഞ ബ്രാൻഡിനുണ്ട്. പക്ഷെ അവർക്ക് ഇതിന് ഓൾമോസ്റ്റ് 3000 വരുന്നുണ്ട്. ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1700-1800 പ്രൈസ് വരുന്നത്. മ്യൂസിക് ബോംബിന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് തന്നെ. പിന്നെ ഇവിടെ ആയിട്ട് അതിന്റെ ബട്ടൺ, അതായത് പ്ലസും മൈനസും കൊടുക്കാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് പവർ 10 വാട്ടിന്റെയാണ് ഔട്ട്പുട്ട് പവർ വരുന്നത്. അതിന്റെ നമുക്ക് ഐഗിയറിന് 15 വാട്ട് വരുന്നുണ്ട്. അതായിരിക്കും ഭയങ്കര പ്രൈസ് ഡിഫറൻസ് വരുന്നത്. നെറ്റ് വെയിറ്റ് 500 gram ആണ് വരുന്നത്. അതുപോലെ തന്നെ പ്ലേ ബാക്ക് ടൈം 15 മണിക്കൂർ എന്ന് പറയുന്നുണ്ട്. മെമ്മറി സൈസ് 32 GB. അതായത് നമുക്കിതിൽ മെമ്മറി കാർഡ് വേണമെങ്കിൽ ഇടാൻ പറ്റും, അതാണ് പറയുന്നത്. പിന്നെ ZEBRONICS 4 Live എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ZEBRONICS ബ്രാൻഡിങ് ഉണ്ട്. അവരുടെ സൈറ്റ് അഡ്രസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് MRP കുറച്ചത് 3999 രൂപയാണ്. പക്ഷേ അതിന് ഓൾമോസ്റ്റ് അതിൻ്റെ പകുതി പ്രൈസിൻ്റെ താഴെ വരുന്നുള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ ഇടാം. നമ്മുടെ ആമസോണിലൊക്കെ അവർ 1700 രൂപ 1800 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സീൽഡ് ബോക്സ് ആണ് വേണമല്ലോ. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. സീൽഡ് ബോക്സ് ആണേ. ബോക്സ് പാക്കേജിങ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ആമസോൺ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് തുറക്കും. ഇതവിടെ ഇതിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ. നല്ല കാര്യം. എന്താ വെച്ചാൽ നമ്മൾ ഈ ചൈനീസ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പറയും ചൈന വലുതായി 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 വന്നുകൊണ്ടിരിക്കുകയാണെ. ഓക്കെ,
അപ്പൊ നമ്മൾ ഇതിന്റെ സീല് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് തന്നെ അവരൊരു തെർമോകോൾ വെച്ചിട്ടുണ്ട് പ്രൊട്ടക്ഷന്. അപ്പൊ പ്രൊട്ടക്ഷൻ ഞാൻ തെറ്റി വെച്ചു. പിന്നെ നമുക്കൊരു വയറാണുള്ളത്, വേറെ ബോക്സിലൊന്നും ഇല്ല. ഇത് നമുക്ക് ഓക്സ് കേബിളിൽ ബിൽഡ് കൂടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിൾ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ കേബിളിന്റെ ആവശ്യം നമുക്കൊന്നും ഇല്ല, നമുക്ക് എന്താ വെച്ചാൽ അറിയാവുന്ന സംഭവങ്ങളാണല്ലോ. പിന്നെ ഒരു ചെറിയ ഒരു സെബ്രോണിക്സിന്റെ ഒരു കുട്ടി ബുക്ക്ലെറ്റ് പോലെ സംഭവം വന്നിട്ടുണ്ട്. ഇതെന്താ യൂസർ മാനുവലിൽ സ്കാൻ ചെയ്യാൻ, അപ്പൊ അതൊരു ഡിജിറ്റൽ യൂസർ മാനുവൽ ആക്കിയവര്, കുഴപ്പമില്ല, അത് നല്ല കാര്യം തന്നെയാണ്. പേപ്പർ ലാഭിക്കാണ്. കൊള്ളാട്ടാ, ഇനീഷ്യൽ ഇംപ്രഷൻ തന്നെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമ്മളിതിന്റെ ഇത് നമ്മുടെ ഇതുവരെ ബ്രാൻഡിങ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് അതിന്റെ വൂഫർ വരുന്നുണ്ട് കേട്ടോ. ഇതിന് ചെറിയ വൂഫർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ പ്ലാസ്റ്റിക് കിട്ടണില് കുളിക്കാൻ ഒരു ആയോ ഇങ്ങോട്ട് വാ. ആ പോയി, അത് ഇവിടെ ഉണ്ട്, രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ നമുക്ക് വൂഫർ. ഒരു കുട്ടി വൂഫർ എന്ന് വേണമെങ്കിൽ പറയാം, ചെറുതായിട്ട് നമുക്ക് വൂഫിങ് പവറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് കിട്ടുന്നില്ല. ഓക്കെ, ഒരു റബ്ബറൈസ് ഫിനിഷാണ് ഇവിടെയൊക്കെ വരുന്നത്. നമുക്കിത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇത് ഇവിടുത്തെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റിംഗ് പോർഷനാണ് വരുന്നത്, പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് ഒന്നുമല്ല. ഇവിടെ നമുക്ക് അതിന്റെ പവർ ബട്ടൺ, അതുപോലെ തന്നെ ഓക്സ് കേബിള്, USB ഇതൊക്കെ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അതും കൊള്ളാം, അതൊക്കെ നല്ല നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്. അത് ബിൽ ക്വാളിറ്റി ടോപ്പ് നോച്ച് തന്നെയാണ്, എടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. പിന്നെ പ്ലസും മൈനസും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പൊ ഇതിൽ മിക്കതും ബാറ്ററി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പവർ ഓൺ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ലൈറ്റിന്റെ കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കാം. ഇല്ല ഇല്ല, ഇത് എന്തോ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പവർ ഓൺ. ZEBRONICS-ന്റെ ഓ ലൈറ്റ് രക്ഷയില്ല കേട്ടാ. നമുക്ക് ഇതിൽ ലൈറ്റ് മോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബട്ടൺ ആണത്. ഇവിടെ നമുക്ക് ചെറിയ LED ലൈറ്റും വരുന്നുണ്ടോ, ബ്ലിങ്ക് ഉണ്ട്. ഇത് നമുക്ക് കുറെ മോഡ്സ് ഉണ്ട് കണ്ടോ. ഇത് കൊള്ളാം. ഹലോ ഹലോ, കുറെ മോഡ്സ് ഉണ്ട് കണ്ടോ. നമ്മുടെ JBL-ന്റെ റേറ്റ് കൂടിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതിന്റെ പോലത്തെ ഉണ്ട്. മിക്സ് കളർ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് എന്തായാലും ബ്ലൂടൂത്ത് മോഡലേക്ക് പോകും. അപ്പൊ ഞാൻ എന്റെ മൊബൈലില് നമ്മുടെ ബ്ലൂടൂത്ത് ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടാ. അപ്പൊ ഞാൻ നമ്മുടെ മൊബൈൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ സാംസങ്ങിന്റെ മൊബൈലാണ് ഞാൻ എടുത്തത്, നമ്മുടെ സെക്കൻഡറി മൊബൈൽ. അപ്പൊ ഞാൻ അതിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പാട്ടും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ സെബ്രോണിക് മ്യൂസിക് ബോംബ് ഓൾറെഡി ഡിറ്റക്ട് ചെയ്തു. അപ്പൊ ഞാൻ അത് ടച്ച് ചെയ്തു, പെയറിംഗ് മോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പെയറിംഗ് ആവുന്നുണ്ട്, ലൈറ്റ് കുറച്ച് ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ പെയറിംഗ് ഒന്ന് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നു. നമുക്കിത് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കാം. അപ്പൊ നമ്മുടെ ഫ്രെയിം കറക്റ്റ് ആവും. പെയറിംഗ് കയറിയിട്ടുണ്ട്, ഇതിലോട്ട് പെയറിംഗ് സക്സസ് ആയിട്ടില്ല കേട്ടാ. പെയറിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇത്ര ടൈം എടുക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ കംപ്ലീറ്റ് ഞാൻ വന്നത്. എന്തോ പെയറിംഗ് പ്രോബ്ലം ഉണ്ട്, റീസെറ്റ് ചെയ്യേണ്ടി വരും മിക്കതും. ഇത് സൗണ്ട് ചെറുതായിട്ടൊരു ട്രംബ്ലിങ് ഉണ്ട് കേട്ടാ. കണക്റ്റഡ് ഫോർ കോൾസ് ആൻഡ് ഓഡിയോ 60% ബാറ്ററി കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഡിസ്കണക്ട് ചെയ്യാൻ അവിടെ നമ്മുടെ പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ, കോപ്പിറൈറ്റ് മ്യൂസിക് നമ്മുടെ ഇതിൽ നോക്കി നോക്കാം. എന്താ പറയാ, യൂട്യൂബില് നമുക്ക് മാറ്റ പാട്ട് കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ഞാൻ ഇവിടെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മിക്കതും മറ്റേ സാധനം തന്നെയായിരിക്കും വരിക. ഇവിടെ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് നമുക്ക് കോൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ NCS വന്നിട്ടുണ്ട്. അപ്പൊ NCS ഞാൻ ഓൺ ആക്കാൻ പോകും. NCM ഞാൻ ഒന്നുകൂടി സെർച്ച് ചെയ്യാൻ നല്ലത്. NCM NCM ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഒന്ന് ഓണാക്കണം. ഇവിടെ പരസ്യം വന്നിട്ടുള്ളവര്, അപ്പൊ ആ പരസ്യം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പരസ്യം, അപ്പൊ ഞാൻ ആ പരസ്യം മ്യൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.
പാട്ട് ക്വാളിറ്റി നല്ല രസമുണ്ട്. പക്ഷെ ബാസ് വലിയ കാര്യമായിട്ടുള്ള ബാസ് ഇല്ല, ചെറുതായിട്ടൊരു ബാസ് ഉണ്ട്, പക്ഷെ ഹെവി ബാസ് എന്ന് പറയാനില്ല. പക്ഷെ എനിക്ക് ലൈറ്റ് ഒരു രക്ഷയില്ലാത്ത ലൈറ്റാണ്, ബിൽ ക്വാളിറ്റി ടോപ്പ് നോച്ച് ആണ്. നമുക്ക് എന്തായാലും 2000 രൂപ താഴെ കൊടുക്കുന്ന പ്രൈസിന് ഭയങ്കര വെറുത്തുണ്ട് അതിന്റെ ബിൽ ക്വാളിറ്റി സംഭവമൊക്കെ. സൗണ്ട് ക്വാളിറ്റി ഒരു ആവറേജ് എന്നാ പറയുള്ളൂ, ബാസ് മിനിമലാണ്. പക്ഷെ പിന്നെ ഹൈ വോളിയത്തിൽ ഇടുമ്പോൾ നമുക്കൊരു ട്രബിളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അങ്ങനെ കുഴപ്പമുണ്ട്. പക്ഷെ ഒരു 50-60-70% വോളിയത്തിൽ നമുക്ക് കിട്ടാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഹെവി ബാസ്സൊന്നും ഇല്ല. പിന്നെ ചെറിയ നമ്മളിതിന്റെ ഒരു 50 വാട്ടിന്റെ വലിയൊരു മോഡൽ നമ്മൾ റയമോന്റെ റീസെന്റ് നമുക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയിട്ടില്ല, ഇപ്പൊ റീസെന്റ് വരും. അപ്പൊ ഇതിൽ നമുക്ക് ഓക്സ് കേബിൾ കണ്ടിയുള്ള പോർട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്സ് കേബിൾ തന്നിട്ടുണ്ട്, പിന്നെ ടൈപ്പ് സി ടൈപ്പ് പോർട്ട് തന്നിട്ടുണ്ട്. 15 മണിക്കൂർ കിട്ടുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് കുറെ ലൈറ്റ് മോഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറെ ലൈറ്റ് മോഡ് ഞാൻ കാണിച്ചാൽ ഇത് ഇങ്ങനെ കണ്ടു. ഇതിന്റെ ലൈറ്റ് ക്വാളിറ്റി സൂപ്പർ ആണ് കേട്ടോ, കിടിലം ക്വാളിറ്റി ഒന്നും പറയല്ല. ഹലോ, ഇതിങ്ങനെ നമുക്ക് അങ്ങനെ കൊറേ ടൈപ്പ് ഉണ്ട് ലൈറ്റ്. ലൈറ്റ് ടോപ്പ് എന്ന് വെച്ചാൽ ഉണ്ടോ, വേണമെങ്കിൽ നമുക്ക് ഇത് ഷോക്കേസ് സംഭവത്തിലായിട്ട് ഉപയോഗിക്കാം. ഉണ്ടോ, രക്ഷയില്ല. പാട്ട് വരുമ്പോൾ അതിനനുസരിച്ച് മാറും ചെയ്യും. പിന്നെ ടൈപ്പ് സി ബോർഡ് വരുന്നുണ്ട്, അത്രയ്ക്കേ ഉള്ളൂ. സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ക്യാരി ചെയ്യാനുള്ള ഒരു 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 ക്ലോത്തിന്റെ സംഭവമാണ് പുറത്തേക്കും തെട്ടാം. ഓവറോൾ നോക്കി കഴിഞ്ഞാൽ കിഡു സാധനം തന്നെ പറയാം. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്, താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടാ. 1700-1800 രൂപയ്ക്ക് ഇത് കിട്ടും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ലുക്ക് ലുക്ക് രക്ഷയില്ല തന്നെ പറയാം, ബിൽ ക്വാളിറ്റി ടോപ്പ് നോച്ച് ആണ്. ലൈറ്റ് കിടിലൻ കിടിലൻ എന്ന് കഴിഞ്ഞാൽ കിടിലൻ, അത്രയ്ക്ക് തന്നെ പറയുള്ളെങ്കിൽ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ എൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്നാലും സംശയിക്കേണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് ഒപ്പ് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ഞാൻ പറയാൻ പറഞ്ഞാൽ ഇതിൽ നമുക്ക് കോൾസ് കൊടുക്കാട്ടോ, അതിൽ മൈക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ നമ്മുടെ 2-ാം ചാനൽ കാണാത്തോട് പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടാ. ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടാ. അപ്പോൾ അടുത്ത വെള്ളിയാണ്. ബൈ.